അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അൽഫാം റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അൽഫാം ഇനി വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കത്തി കൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും വരയിട്ട് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ ഒരു ചപ്പാത്തി കോൾ കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്ത ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം മിക്സ് ചെയ്ത ശേഷം 15 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി അൽഫാമിനുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 10 എണ്ണം മുളക് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. ശേഷം ഇതിനെല്ലാത്തിനെയും ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 തക്കാളി കട്ട് ചെയ്തത്, 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും മല്ലിയില. എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരത്തെ ചിക്കൻ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടല്ലേ, അതിലേക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് പോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. എന്നിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 8 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇപ്പോൾ മസാല നല്ലതുപോലെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് തിരിച്ചിടാം ഇപ്പോൾ ഇത് രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള ചിക്കനെയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അൽഫാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്